നമുക്ക് ബാങ്കിൽ പൈസ ഇടുന്നതിനാ നമുക്കൊരു വിശ്വസ്തയോട് കൂടിയിട്ട് ഒരു നിശ്ചിത ശതമാനം പലിശ കിട്ടുന്നതിനായിട്ടാണ് അല്ലേ. അപ്പൊ ഈ ബാങ്കിലൊക്കെ പലിശ ഇടുന്നതിൻ്റെയൊക്കെ ഇരട്ടിയോളം തുക ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം തന്നെ ലാഭവിഹിതമായിട്ട് നിങ്ങൾക്ക് വാർഷികമായിട്ട് തന്നാൽ എന്ത് ഉണ്ടാവും? വളരെ സന്തോഷമായിരിക്കും അല്ലേ. ആ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടും ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വളരെ ലാഭകരമായിട്ടുള്ള ഒരു രീതിയെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാനാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 110-120 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഷെയറിനെ പറ്റിയിടും. ആ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഷെയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 2018 ₹10.15, 2019 ₹11, 2020 ₹17, 2021 ₹11.21, 2022 ₹15.80. ഈ 2023 ജനുവരിയിൽ ₹3.25 ഈ 2023 വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഷെയറിന്മേൽ അതിൻ്റെ വിലയുടെ 10% ലാഭം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 100,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് 10,000-15,000 രൂപ ലാഭവിഹിതമായിട്ട് തന്നെ കിട്ടുന്നു എന്നുള്ളത് വളരെ മികച്ചൊരു ഡിവിഡൻഡ് റേഷ്യോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ സ്റ്റോക്ക് പോലുള്ള സ്റ്റോക്കുകളിൽ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ എല്ലാ വർഷവും ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട് ലാഭവിഹിതമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും റിട്ടയർ ആയിട്ടുള്ളവർക്കൊക്കെ അത് മികച്ച ഗുണം ചെയ്യും. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നാളെ അങ്ങ് ചെന്ന് ഈ മൊത്തം പൈസയും കൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. അതൊരിക്കലും ഗുണം ചെയ്യില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോക്കായാലും ഏറ്റവും മികച്ച സ്റ്റോക്കായാലും അല്ലെങ്കിൽ വലിയ ലാഭം കിട്ടുമെന്ന് ആര് പറഞ്ഞാലും അതിനെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന അന്ന് ഈ സ്റ്റോക്കിൻ്റെ വില ഏറ്റവും ഉയർന്നിട്ടുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറവ് എണ്ണം സ്റ്റോക്കുകളെ കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എണ്ണം കിട്ടാനുള്ള സാധ്യത. പ്രത്യേകിച്ചും ഈ സ്റ്റോക്ക് ഒരു 129 ഒരു 87 ഇടയ്ക്കൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പല പ്രൈസ് പോയിൻറ്റുകളിൽ നമുക്കിത് വാങ്ങാനായിട്ട് വരും. പല പ്രൈസ് പോയിൻറ്റുകളിൽ വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു 10 ഷെയർ ഒരാഴ്ച വാങ്ങുന്നു, പിന്നത്തെ ആഴ്ച വില കുറയുകയാണെങ്കിൽ ഒരു 15 വാങ്ങുന്നു. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഗുണം ചെയ്യും. ഇനി നിങ്ങൾ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ 2,000 ഷെയർ ഉണ്ടെന്ന് കരുതുക, നിങ്ങൾക്ക് അതിൻ്റെ കോൾ ഓപ്ഷൻസ് സെല്ല് ചെയ്യുക വഴി ഒരു അഡീഷണൽ ലാഭം കൂടെ ഉണ്ടാക്കാനായി സാധിക്കും. അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. പക്ഷേ സാധാരണ ഒരു ഇൻവെസ്റ്റേഴ്സിന് ഇതിൻ്റെ ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ വളരെയധികം ചാർജുകളാവുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അതായത് രണ്ട് തരത്തിലാണ് സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ചാർജുകൾ ഉണ്ടാവും. ഒന്ന്, എല്ലാവരും കൊടുക്കേണ്ട ടാക്സുകളും അതുപോലെ ഡ്യൂട്ടികളുമൊക്കെയാണ്. അത് ആര് ചെയ്താലും കൊടുക്കണം. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞെങ്കിൽ ബ്രോക്കറേജ് ആണ്. ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ട് വാങ്ങാനും വിൽക്കാനും നമ്മളെ സഹായിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ട ചാർജിനാണ് ഈ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ 0 ബ്രോക്കറേജിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും നടത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നതിന് 1 രൂപ പോലും ബ്രോക്കറേജ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മികച്ചൊരു കാര്യം. പറഞ്ഞു വരുന്നത് എം സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. മിറ അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്ഷൻസ് തരുന്ന പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്ക്. വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോം. ഏകദേശം 1 വർഷത്തിനുള്ളിൽ 140,000 പേരെ അതിലേക്ക് എത്തുകയും 4,64,00,000 ട്രേഡുകൾ ഈ സമയം കൊണ്ട് നടത്തുകയും ഉള്ള ഇൻവെസ്റ്റർമാരിലും ട്രേഡർമാരിലും 56% ആളുകൾ ആക്റ്റീവായിട്ട് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും 119 കോടിയോളം രൂപ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വഴി ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ്. 0% ബ്രോക്കറേജ് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ, IPO കൾ വാങ്ങാൻ,
അതുപോലെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ, സ്റ്റോക്കുകളിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, കറൻസി ട്രേഡ് ചെയ്യാൻ, കമോഡിറ്റീസ് ട്രേഡ് ചെയ്യാൻ, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് എല്ലാത്തിനും സീറോ ആണ്. ഒരു രൂപ പോലും നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് 1,000,000 transactions, അതായത് 1,000,000 ട്രേഡുകൾ ഒരു ദിവസം നടക്കുന്ന രീതിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. വളരെ മികച്ച, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് അവൈലബിൾ ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 1-click എക്സിക്യൂഷൻ, 1-click ഓർഡറിംഗ് ഒക്കെയുള്ള സംവിധാനങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റോക്കുകളെ പറ്റി പഠിക്കാനും സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ഒക്കെ നമ്മളെ സഹായിക്കും. രണ്ട് തരത്തിലുള്ള പ്ലാനുകളാണ് ഇപ്പോൾ എം സ്റ്റോക്സിൻ്റെ കയ്യിലുള്ളത്. ഒന്ന്, 149 രൂപയും ടാക്സും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്കുള്ള എല്ലാ ട്രേഡുകളും ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് 999 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ട്രേഡിങ്ങും ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും ഇൻട്രാഡേയും ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഫ്രീ ആയിരിക്കും. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 149 രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 999 രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മറ്റൊരു 999 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. AMC ഫ്രീ ആണ് എന്നുള്ളതാണ്. വളരെ കുറച്ച് ട്രാൻസാക്ഷൻ മാത്രം നടത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു വർഷമൊക്കെ 10,000-10,000 രൂപയൊക്കെ ഈ സാധാരണ ബ്രോക്കറിൽ, ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കർമാരെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ബ്രോക്കർമാരിൽ പോലും നിങ്ങൾക്ക് ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം തന്നെ എം സ്റ്റോക്കിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് എന്നുണ്ടെങ്കിൽ ആ ബ്രോക്കറേജിൻ്റെ പാർട്ട് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അത്രയും രൂപ നമ്മൾക്ക് ഓരോ ദിവസവും സേവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇവരുടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി MTF എന്ന് പറയും, 7.9% പലിശ നിരക്കിൽ നിങ്ങൾക്ക് മാർജിൻസ് തരികയും അത് വെച്ച് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം നേടാനായിട്ട് സാധിക്കും. പക്ഷേ അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഓപ്ഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളത് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യാം. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഫിനാൻഷ്യൽ രംഗത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ മിറേ അസറ്റിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ള ഈ എം സ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും എടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇന്ന് പറഞ്ഞ് വന്നിട്ടുള്ള സ്റ്റോക്കിൻ്റെ പേര് REC എന്നാണ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. കേന്ദ്ര ഊർജ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് REC. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമൊക്കെയായിട്ട് പവർ, ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം മുതൽ വിതരണം വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ലോണുകൾ കൊടുക്കുക, അതിനുള്ള ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രീതി. അങ്ങനെ കിട്ടുന്ന ആ ഒരു നേട്ടമാണ് നമ്മൾക്ക് ഈ ഡിവിഡൻഡ് രൂപത്തിലും നമുക്ക് വീതിച്ചു തരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോൾഡർ ആരാണ്? നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഡിവിഡൻഡ് പേയ്മെൻറ്റ് വളരെ കൃത്യമായിട്ടും കണിശമായിട്ടും നടക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 31,000 crore rupees ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതിൻ്റെ വില ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 119 രൂപയോളം എന്നുള്ള റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ഇതിൻ്റെ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ. മറ്റൊരു കാര്യം നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഓരോ കമ്പനിക്കും അവരുടെ അസറ്റുകളും അവരുടെ കാര്യങ്ങളും നോക്കിയിട്ട് ഒരു ബുക്ക് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആ ബുക്ക് വാല്യൂ 210 അതിൻ്റെ പകുതിയോളം എമൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റോക്ക്. അതായത് 119 ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഡിവിഡൻഡ് ഈൽഡ് 9.6%. അതായത് സാധാരണ ബാങ്കുകളിലൊക്കെ നമുക്ക് സാധാരണ ഒരു ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടത്തിൻ്റെ ഇരട്ടിയോളമാണ് ഈ ഇതിൽ നിന്നുള്ള ഡിവിഡൻഡ്. അതാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇത് ഇന്ന് തന്നെ പോയി വാങ്ങണമെന്നില്ല. ഇതിൻ്റെ ഒരു കയറ്റിറക്കങ്ങൾക്ക് അനുസരിച്ച് ഏതാണ്ട് 115 അല്ലെങ്കിൽ 112 120 ആ ഒരു റേഞ്ചിലൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് വാങ്ങിയിടുക എന്നുള്ളത് നന്നായിരിക്കും. ലാസ്റ്റ് 1 year ഒരു ലോ എന്ന് പറയുന്നത് 89 ഒക്കെയാണ്. അത് ഒന്നും എത്താനുള്ള സാധ്യത ഇല്ലാന്നുണ്ടെങ്കിലും ഒരു 100-110 താഴെ ഇത് വളരെ നല്ലൊരു ബൈ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിവിഡൻഡ് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാകുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്സ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
സീറോ ബ്രോക്കറേജിൽ സീറോ എ എം സിയിലെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ലിങ്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. Investments and securities markets are subject to market risks. Read all the related documents carefully before investing.